പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കാൽവരി ക്രൂശ് ഞാൻ കാണുന്നു എൻ യേശുവേ, എൻ പാപ പരിഹാര വരുത്തിയ എൻ നാഥനേ. കാൽവരി ക്രൂശ് ഞാൻ കാണുന്നു എൻ യേശുവേ, എൻ പാപ പരിഹാര വരുത്തിയ എൻ നാഥനേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2021 മാർച്ച് മാസം 12-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച വലിയവനായ ദൈവത്തിന് ഈ പ്രഭാതത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാത ചിന്തയിലേക്ക് അടുത്തു വരാം. നാം ദൈവത്തിന് വിലയുള്ളവരാണ്. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിലേക്ക്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? പ്രിയരെ, ഈ പ്രഭാതത്തിൽ അതിശക്തമേറിയ ഒരു വചനമാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. എന്നെ കേൾക്കുന്ന പലരും ഭയങ്കരമായ വിഷമത്തിലും ഭയങ്കരമായ വിചാരത്തിലൂടെയും ആകുലതയിലൂടെയും ഒക്കെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവം നമ്മളോട് പറയുകയാണ്, ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കണം, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റി പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലേ? നാം ദൈവത്തിന് ഏറ്റവും വിലയുള്ളവരാണ്. ഈ ലോകത്തിൽ എത്ര പർവ്വജാതികളുണ്ടെന്നുള്ളത് സയൻസിന് ഇതുവരെ പൂർണ്ണമായി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒന്നിനെപ്പോലും വിടാതെ എൻ്റെ കർത്താവ് അവയെല്ലാം പോറ്റി പുലർത്തുന്നു. അവയേക്കാൾ ഞാനും നിങ്ങളും ദൈവത്തിന് വളരെ വിലയുള്ളവരാണ് പ്രിയരെ. എങ്കിൽ 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക്, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. യോഹന്നാന്റെ ലേഖനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഞാനും നിങ്ങളും ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ ഒരു വലിയ സ്നേഹം. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ലാവിഷ് ലവ് എന്നാണ്. ഒരു ഭയങ്കര സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ആ സ്നേഹത്തിനായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. ലോകത്തിൽ ആരും ചെയ്യാത്തതുപോലെ സ്വന്തം മടിയിൽ നിന്ന് പുത്രനെ തന്നുകൊണ്ട് പിതാവ് ഒരു വലിയ സ്നേഹത്തെ കാണിച്ചു. ആ പുത്രന്റെ രക്തത്തിലൂടെ എന്നെയും നിങ്ങളെയും അവൻ വിളിച്ചു മക്കളെന്ന്. ഹല്ലേലൂയ. മകൻ എന്നുള്ള പദവി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ, വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ പ്രത്യേകത, അവൻ ദൈവ പൈതലാണ്. അവൻ ലോകപ്രകാരം അനാഥനല്ല, അല്ലെങ്കിൽ തള്ളപ്പെട്ടവനല്ല. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ചില മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ തലമുറ മുടിഞ്ഞു പോയിട്ടുണ്ട്, ഞങ്ങളുടെ തലമുറ തകർന്നു പോയതാണ്. എന്നാൽ വലിയവനായ ദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുകയാണ്, എൻ്റെ പുത്രൻ്റെ രക്തത്താൽ ഞാൻ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് നിങ്ങളെ അനാഥരാക്കുവാനല്ല, നിങ്ങളെ തകർക്കുവാനല്ല, സ്വർഗത്തിലെ ഏറ്റവും വിലയുള്ള രക്തത്താൽ എന്നെയും നിങ്ങളെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഏറ്റവും വിലയുള്ളത് എന്താന്ന് ചോദിച്ചാൽ പുത്രനായ യേശുവാണ്. ആ യേശുവിൻ്റെ രക്തത്താൽ എന്നെയും നിങ്ങളെയും പിതാവ് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാനും നിങ്ങളും ദൈവത്തിന് വിലയുള്ളവരാണ്. ആ വിലയുള്ളവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങളൊന്ന് വിഷമിച്ചാൽ ദൈവം അതിനകത്ത് ഇടപെടും, നിങ്ങളൊന്ന് കരഞ്ഞാൽ ദൈവം അതിനകത്ത് ഇടപെടും. ഈ പ്രഭാതത്തിൽ ദൈവം ആർക്കൊക്കെ വേണ്ടി ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആർക്കൊക്കെ വേണ്ടി ദൈവം എഴുന്നേൽക്കുന്ന പ്രഭാതമാണ്. ആർക്കൊക്കെ വേണ്ടി വലിയ വാതിലുകൾ ദൈവം തുറക്കുവാൻ പോവുകയാണ്. കാരണം ഞാനും നിങ്ങളും അത്രത്തോളം വിലയുള്ളവരാണ്. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്ന, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ? ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ എത്ര പേർ ഉറച്ചു പറയും, എൻ്റെ കർത്താവിനെ വിലയുള്ളതായി കാണുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ പോകുന്നു.
ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്ന് എന്നെ കാണുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന, കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന, മുമ്പിൽ വഴിയില്ലെന്ന് പറയുന്ന ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ നിലയുള്ളവരായി കാണുന്നു. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി എന്നെ കാണുന്ന ഓരോ മക്കൾക്കും വേണ്ടി വെളിപ്പെടട്ടെ. അപ്പ അത്ഭുത വഴികൾ തുറക്കട്ടെ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി നന്ദി. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്, നിങ്ങളെ ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.